ഹലോ, ആ ഇത് ബോണ്ട മൊയ്തീനാണ്. അതെ, നമ്മൾ വിളിച്ചെന്താന്ന് വെച്ചാലേ, ഇന്ന് ഹോട്ടൽ ഉച്ച കഴിഞ്ഞേ തുറക്കുള്ളൂ. എന്താ, അതെ നമ്മുടെ ഹോട്ടലിന്റെ പരസ്യം ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോവേണേ. എന്തിനാണ്? എന്റെ ചങ്ങാതി ഹോട്ടലിൽ കൊള്ളൂല്ലാത്ത ഭക്ഷണം കൊടുക്കണെന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഇൻസ്പെക്ടർമാർ കയറിയിട്ട് ഹോട്ടലൊക്കെ പൂട്ടിച്ചില്ലേ? ഹോട്ടലുകാർക്ക് മൊത്തം പണി കിട്ടിയേക്കല്ലേ? അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ കടയിലെ കച്ചവടം കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ഒരു പരസ്യം ഷൂട്ട് ചെയ്യാണ്. മനസ്സിലായ? ആ ക്യാമറമാൻ ഇപ്പോരും. ആ നീ ഫോൺ അവിടെ വെച്ചോ, ബക്കറ ഇറക്കാം അവിടുന്ന്. അല്ല പിന്നെ, ആ ശുക്കുറേ, ആ ഞാൻ വന്നാണ് ഇറക്കാൻ. എന്താണ് മുതലാളി എന്നെ വിളിച്ച? എടാ നീ, എടാ ക്യാമറമാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. നീ അതിന്റെ അകത്ത് എന്തെടുക്കാണ്? എന്റെ മുതലാളി ഞാൻ പാത്രം കൈക്കൊണ്ടിരിക്കല്ലേ. പിന്നെ മുതലാളിയെ, ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ചാമ്പാർ ഇന്ന് ചീത്തയായി. ഞാൻ ആ പശുവിന്റെ കാടി വെള്ളത്തിട്ട് കൊടുത്തോട്ടെ. കൊണ്ണുകളുറ്റി കാണിക്കാൻ പിന്നെ നീ ആ സാമ്പാറിൽ നിന്ന് കഷ്ണം മൊത്തം ഇങ്ങനെ ഭാര്യ എടുത്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കി, എന്നിട്ട് ബാക്കിയുള്ള സാമ്പാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇച്ചിരി കടുകും മുളകും താളിച്ച് അങ്ങ് ഇട്ടാ രസമായില്ലേ? ഒരു വെടിക്ക് രണ്ട് കറി ആയില്ലാട്ട. അല്ലാ, ഇതാരാണ് ഈ പറഞ്ഞത്? ഈ ബോണ്ടമൊയ്തീന്റെ ഹോട്ടൽ ഇത് തന്നെ. അതെ, പരസ്യം ഷൂട്ട് ചെയ്യാൻ വന്നാല്. നമ്മുടെ ഈ ഖദീജ ഹോട്ടലിന്റെ ഒരു പരസ്യം അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ബിസിനസ് ഒന്ന് നന്നാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ. ഖദീജ ഹോട്ടലിൽ പഴയ ഭക്ഷണത്തിന്റെ ഇടപാടില്ല. പിന്നെ ഇത്തിരി ചോറെങ്ങാനും ബാക്കി വരികയാണെങ്കിൽ പിറ്റേ ദിവസം അതിങ്ങനെ അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും. ഇഡ്ഡലി ബാക്കി വന്നാൽ പിറ്റേ ദിവസം അതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ദോശ ഉണ്ടാക്കും. ദോശ ബാക്കി വന്നാൽ വൈകുന്നേരം രസവട ഉണ്ടാക്കും. പിന്നെ കൊറേ ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഹതഭാഗിനെ പടച്ചൻ ഇങ്ങോട്ട് പറഞ്ഞു പോകും, അവൻ അത് മേടിച്ച് തിന്നോളൂ. അങ്ങനെ നമ്മുടെ സാധനം തീരും. കണ്ട കണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടെന്നറിഞ്ഞാ മണം പിടിച്ചിങ്ങോട്ട് വന്നോളൂ. ഇക്ക പഴംപൊരി ഉണ്ടാക്കാനേ ഒരു ഏത്തപ്പഴം രണ്ടായി മുറിച്ചപ്പോ കാലികായിട്ട് ഞാൻ. എടി, പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഏത്തപ്പഴം അഞ്ചായിട്ട് മുറിക്കണം. ഒരു ഏത്തപ്പഴം തിന്ന് അഞ്ച് പഴംപൊരി, അതാണ് നമ്മുടെ കണക്ക്. മനസ്സിലായോയാണ് മോനെ, നല്ല ചെറുപ്പക്കാരിയാണല്ലോ. പേരെന്താണ്? സുഹിന്റെ മൂത്തപ്പാറ്റി. പോയി പഴംപൊരി ഉണ്ടാക്കടി. മോലാലി ചായ കുടിക്ക. അയ്യേ, ഈ ചായക്കെന്താ ഒരു പുളിച്ചോ? പുളിച്ചോ വേണം. ാണ് കൊണ്ട് കൊടുക്കണത്. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ നോക്കിയും കണ്ടും കൊടുക്കണ്ടാ. എന്റെ മുതലാളി, എലി വിഷം എന്തായാലും നമുക്ക് എലിയും ചത്തിയിട്ടാ പോലെ. ഞാൻ ഞാനിത് കുടിച്ചാ പോലെ. അല്ല, സത്യം പറഞ്ഞാല് ഇവിടുത്തെ ചായക്കൊരു കാടിവെള്ളത്തിന്റെ ചൊവ്വയാണ്. ആക്ഷൻ. ഹോട്ടൽ ഖദീജ, രുചികരമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഏക ഹോട്ടൽ. ആഴ്ചകളോളം പയക്കമുള്ള പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങളുടെ കടയിലില്ല. ഇന്നുണ്ടാക്കുന്നവ ഇന്ന് തന്നെ വെക്കുന്നു. നാളെ എന്നൊരു വാക്ക് ഞങ്ങളുടെ ഈ ഹോട്ടലിലില്ല. പുതുമയാർന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഹോട്ടൽ ഖദീജ. പഴയ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാപ്രെ, പുതിയ ബസ് സ്റ്റാൻഡിന്റെ കിഴക്കേപ്രെ. നല്ല ഇനം ആഹാര സാധനങ്ങൾ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കുന്നു ഹോട്ടൽ ഖദീജ. അല്ലാ, അപ്പൊ നീ ഇത് ഷൂട്ട് ചെയ്യല്ലാർക്കാണ്ടല്ലോ. നല്ല പ്രായമുണ്ട്, ഇത്തേണെങ്കിൽ നല്ല ചെറുപ്പമാണ്. അല്ല, നമ്പർ തന്നില്ല. ഹോട്ടൽ ഖദീജ ഫോൺ നമ്പർ 62 32 45. എന്റെ നമ്പർ അല്ല, എന്റെ നമ്പർ. അവനത് ഫീഡും ചെയ്ത് ഇനി തലക്ക് വെളിവ് ഉണ്ടാവില്ല. കേറി പോയടി പിശാശ. അവിടുന്ന് മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കളയാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ഈ ഗ്യാരണ്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഉദാഹരണത്തിന്, ഇവിടുന്ന് കൊണ്ടുപോണ ബീഫ് കറിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെന്ന് അറിയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പഴയത് ഇവിടെ വച്ചിട്ട് പുതിയത് കൊടുത്തുവിടും. അപ്പൊ പഴയതാ? പഴയത് കഴിക്കാനായിട്ട് പഠിച്ചോണ്ട് ഏതെങ്കിലും പഴയ മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളും. മനസ്സിലായ? അപ്പൊ ഇനി നമുക്ക് പരസ്യത്തിലേക്ക് കടക്കാം. വായ്ക്ക് രുചിയുള്ള ആഹാരം വൃത്തിയുള്ള പാത്രത്തിൽ, വിലയോ തുച്ഛം ഗുണമോ മെച്ചം. നിങ്ങളുടെ വയറ് നിറഞ്ഞാൽ ഞങ്ങളുടെ കീശായതെ കൽബ് നിറയും. അതാണ് നമ്മുടെ ഈ ഹോട്ടലിന്റെ പ്രത്യേകത. ഹോട്ടൽ ഖദീജ. സപ്ലയർ ശുക്കൂർ, ആത്മാർത്ഥമുള്ള പണിക്കാരെ. ശുക്കൂർ പതിഞ്ഞ മോനെ, എല്ലാം പതിഞ്ഞ. ഓക്കേ.
അല്ല എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ആശുപത്രി പോയില്ലേ? ഗുളികക്കും മരുന്നിനും കുറിച്ച് തന്നിട്ടുണ്ട്. ഒരു 250 രൂപ വേണം. ചെയ്യണേ, 250 രൂപയുണ്ട്, വേഗം പോയി മരുന്ന് മേടിക്കും, അസുഖം കുറയട്ടെ. ചെല്ലി അല്ലേ, ഇത് ആരാ എന്ത് പറ്റിയത്? അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കടയിൽ നിന്ന് ഒരു പൊറോട്ട കടിച്ചു പറിച്ചു നിന്നതാ, താടിയെല്ല് തെറ്റിപ്പോയി, കഴുത്തിന് പ്ലാസ്റ്റർ ഇട്ടിരിക്ക. രണ്ടാഴ്ച കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതൊക്കെ അങ്ങനെ കിടക്കാം, നമുക്ക് പരസ്യം പിടിക്കാം. ഹോട്ടൽ ഗദീജ, നല്ല ഇനം നാടൻ ഭക്ഷണങ്ങൾക്ക് സമീപിക്കുക ഹോട്ടൽ ഗദീജ. വറുത്തരച്ചു വച്ച ബീഫ് കറി, ബീഫ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ, പിന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് മസാല. അല്ലെങ്കിൽ ഈ ബീഫ് റോസ്റ്റും ബീഫ് മസാലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെറും 3 ആഴ്ചത്തെ വ്യത്യാസം. അതായത് ഈ ബീഫ് മസാലയുടെ ഉപ്പുപ്പയാണ് ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റിന്റെ മൂത്താപ്പയാണ് ബീഫ് ഫ്രൈ. ഒരേ കുടുംബത്തിലുള്ള ചേട്ടനരിയന്മാര്, 3 ആഴ്ചത്തെ പഴക്കമുണ്ടെന്ന് മാത്രം. ഹോട്ടൽ ഗദീജ, ഗദീജ ഹോട്ടൽ. PSC ടെസ്റ്റ് കഴിഞ്ഞ് വരികയാണല്ലേ, ഷുക്കൂറെ നല്ല കച്ചവടം ഉണ്ടാവുട്ടാ. അതെ, നിങ്ങൾ ആരാണ് അതെനിക്കറിയാം. ഞാൻ ഗദീജ ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ മൊയ്തി. ഞാൻ ഫുഡ് ഇൻസ്പെക്ടറാ. ഫുഡ് ഇൻസ്പെക്ടർ പടച്ചോനെ നിങ്ങൾ ഹോട്ടലിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണ? അതിനിവിടെ പഴയ ഭക്ഷണമൊന്നും ഇല്ല. അതെ, എനിക്കിവിടുത്തെ എല്ലാ ആഹാരങ്ങളും കുറേശ് എടുക്കുക, ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. അല്ല, സാറ് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോലെ, ഇവർക്കും കൂടി ഉള്ളത് പറയുന്നത് കേട്ടാ മതി കേട്ടോ. അല്ല, വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ കഴിയുമ്പോ കുറച്ച് കച്ചവടമുള്ളാണ്. ഡാ ശുക്കൂറെ, ഉള്ളല്ലേ അങ്ങോട്ട് തട്ടിക്കൂട്ടി കുറച്ചും കൂടെ എടുത്തോടാ, സാറിന് ടേസ്റ്റ് ചെയ്യണോന്ന്. ഓ, കല്യാണ പെണ്ണ് വന്നോലും വന്നത്. കൊലയാളർക്ക് ഇങ്ങോട്ട് രണ്ട് കസേര, രണ്ട് ചേർ എടുക്കൂ, വേഗം എടുക്കൂ. എപ്പോഴത്തെ ഇരിക്കി, ഒരു കുഴപ്പമില്ല സാറേ, നല്ല ബെസ്റ്റ് സാധനങ്ങൾ ഇവിടുത്തെ. ഞാൻ നോക്കട്ടെ. അഭിപ്രായമുള്ള സാധനം ചുറ്റിട്ടോ റോങ്ങാണ്, ഒരെണ്ണം കഴിച്ചാൽ മതി, അവിടെ കിടന്നോളൂ ഒരാഴ്ച. കൊണ്ടുവാ ഉണ്ടംപൊരി. അല്ല, അത് നല്ല അഭിപ്രായമുള്ള സാധനമാണ്. പിടിച്ചത് നിന്റെ ഗ്ലാസ് കഴിക്കാ വെള്ളം. രസം ഇതാണോ രസം? ആ ശോ, ഇതെന്താ ഇത്? മോരി, മോരി, മോരി. ശോ, എന്റെ പൊന്നെ, ഇതൊന്ന് മണത്ത് നോക്കേ. എന്നാ പിടിച്ചേ, ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ഇതെന്താണോ ഇത്? ആ ഫയലിംഗ് എടുക്ക്. ഇവനെയൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാ ഞാൻ അത് ചെയ്തേക്കാന്ന്. വേണ്ടോടാ, അതൊന്നും ശരിയാവൂല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്കെതിരെ കേസെടുക്കും, ഈ കഞ്ഞ ഹോട്ടലിലെ പൂട്ടിക്കും. ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഒരു ഫുഡ് ഇൻസ്പെക്ടർ നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ് ഇവിടെ ഒച്ചപ്പാണും പാടൊക്കെ? ആരേ ഇവരൊക്കെ? ഇതാരോടോ ഇത്? ഇതാരേ ഇത്? ഭാര്യ. അല്ല, ഞാൻ ഇവിടുത്തെ ആരുമല്ല, വെറുതെ ഒറ്റ നോക്കിയാണേ. ഇത് ഏതോ ഒറ്റ പരിപാടിയല്ല, തന്നെ അകത്തൊക്കെ ഹോട്ടലിൽ കൂട്ടിക്കാം, ഹോട്ടലിൽ കൂട്ടിക്കാം. സാറെ, എല്ലാ ഭക്ഷണം ഇവിടുത്തെ മോശം പറഞ്ഞ അങ്ങനെ തള്ളി കളയല്ലേ. സാറേ, ഈ സാധനം ഒന്ന് കഴിച്ചു നോക്ക്. എന്താ? കൊല്ലം സിറാജ്. ചിക്കൻ സിറാജ്. ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ്. ആ, പുറത്തുനിന്ന് എന്തോ ആൾക്കാർ വന്ന് തല്ലിയിട്ട് പോകണം, ഇത് കഴിച്ചോണ്ട് പോണെന്നറിയാം. ഉഗ്ര സാധനമാണ്, നല്ല സാധനമാണ്. സാറിന് ഇത് കഴിക്കി, എന്നിട്ട് സാർ എന്നെ കംപ്ലൈന്റ് എടുക്കേ, എന്നെ ജയിലിലടക്കേ, എന്നെ സാറ് എന്താ ചെയ്തോ? ഇതൊന്ന് കഴിച്ചോക്ക് സാറ്. ഒരു കംപ്ലൈന്റും ഇല്ല, നല്ല സാധനമാണ് ഇത്. ഭയങ്കര ഓട്ടമുള്ള സാധനമല്ലേ, കഴിച്ചേ. സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞില്ല, നല്ല സാധനമാണ്, നല്ല ടേസ്റ്റാ. കൊതിയിട്ട് സാറിന്റെ വയറുകളാണ്ട് വേണമെങ്കിൽ ഒരു ഭക്ഷണം എടുത്ത് തിന്നോളെ. മണം മണം എവിടെ നിക്കൂന്നറിയോ? ഇന്ത്യ എന്താ വല്ല വിഷമം? എവിടെ?
എന്തുകൊണ്ടാവുന്നത് വല്ല ഭക്ഷ്യവിഷബാധ? ഭക്ഷ്യവിഷബാധയല്ല ഇത്, ഭക്ഷ്യവിഷ ഒഴിയാബാധ. തീർന്നാ